ആദ്യം തന്നെ മോൾഡ് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഇതൊരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ് സ്ക്വയർ ഷേപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമ്മൾ ഏത് ഏത് ഷേപ്പാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ഷേപ്പ് ഇവിടെ വരച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന ഒരു എതള് അങ്ങനെ വരുന്ന രീതിയിൽ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഇതിൽ കൂടെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ ഒരു ഇതളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനുശേഷം നമ്മൾ ശേഷം നമ്മൾ വെച്ചാൽ കട്ട് ചെയ്തിട്ട് ഈ പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ജസ്റ്റ് ആ ലൈനിൽ കൂടെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്താൽ മതി അപ്പോൾ അത് നിവർത്തി കഴിയുമ്പോൾ നമുക്കൊരു എതിൾ പോലെ അല്ലെങ്കിൽ ഒരു ഇല പോലെ അങ്ങനെയൊക്കെയുള്ള ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഒരു ഇതളു പോലെയോ അല്ലെങ്കിൽ ഒരു ഇല പോലെയോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം ആ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഇതുപോലെയാണ് നമുക്ക് വേണ്ട ഏതൊരു മോൾഡും നമ്മൾ കട്ട് ചെയ്യുന്നത് ഇനി വേറൊരു ഇല നമ്മളെങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയൊരു പേപ്പർ ഇതുപോലെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഈ പെൻസിൽ വെച്ചിട്ട് നമ്മളതാ ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു തണ്ടോട് കൂടിയിട്ടുള്ള ഇരയില ഇങ്ങനെ ചെറിയൊരു ഒരു കുനുപ്പ് അങ്ങനെയുള്ള വരുന്ന രീതിയിലുള്ള ഒര ഇലയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ലൈനിൽ കൂടെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ ഷേപ്പിലുള്ള ഒരേ ഇലയും നമുക്ക് ഇലയുടെ ഡിസൈന് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ ഏത് ഡിസൈൻ ആണോ നമുക്ക് എളുപ്പം ആ ഒരു ഡിസൈനിലാണ് നമ്മളെപ്പോഴും വർക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഇതിപ്പോൾ ജസ്റ്റ് കാണിച്ചു തന്നിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഇതല്ല അപ്പോൾ നമ്മൾ ഏതൊരു ഡിസൈൻ ആണെങ്കിലും നമ്മൾ എന്തൊരു ഡിസൈൻ ചെയ്താലും നമുക്ക് ഇതുപോലെ പേപ്പറിൽ വരച്ചിട്ട് മോൾഡ് നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്കോ ഒക്കെ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു മോൾഡാണ് നേരത്തെ ചെയ്തായിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെറിയൊരു ഡിസൈൻ അതിൽ വരയ്ക്കുന്നുണ്ട് ഒരു ഒരു ഇതളു പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് അറ്റത്തിലേശ ഒരു കയറ്റി കട്ടി കയറ്റിയാണ് വരച്ചിരിക്കുന്നത് ഒരു ഇതളിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഉരുളക്കിഴങ്ങിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അപാകതയുണ്ടെന്ന് നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഉരുളക്കിഴങ്ങിൽ അന്നേരം അങ്ങ് കട്ട് ചെയ്ത് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡിസൈനാണിത് ചെയ്യാൻ പോകുന്നത് ഇനി കുട്ടിക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ ഇതളുകളൊന്നും ഷേ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് ഫോക്കസ് ചെയ്യാം സ്ട്രെയിറ്റ് ലൈൻസിൽ ഇതാ ഇതുപോലെ കട്ട് ചെയ്താൽ മതി നമ്മൾ തരുന്ന ഡിസൈൻ എന്തോ അതിനെ സ്ട്രെയിറ്റ് ലൈൻസിലേക്ക് ആക്കിയാൽ മതി ഇതാ ഇങ്ങനെയൊരു ഇതളാണെങ്കിലും നമുക്ക് കിട്ടും അഥവാ ഇങ്ങനെ ചിരിച്ചൊക്കെ കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് നേരെ നമുക്കറിയാവുന്ന ഡിസൈനുകൾ ചെയ്യാം ഇനി എപ്പോഴും നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ മുഴുവനായിട്ടുള്ള ഡിസൈനിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ദാ ഇതുപോലെ തുണിയിലേക്ക് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കയ്യിലിരുന്ന് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൈ മുറിഞ്ഞെന്നൊക്കെ വരും അപ്പോൾ തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്യുക അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു നനവുണ്ടാവും അപ്പോൾ അത് ഇതുപോലെ ഒരു വേസ്റ്റ് തുണിയിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെയിൻ്റ് ഒന്നും അതിൽ പിടിക്കുകയില്ല ആ വെള്ളം ഇരുന്നു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മുടെ ഡിസൈൻ എന്തോ അത് ഇതായി ഇങ്ങനെ ചേർത്ത് വെച്ച് കട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് തരുന്ന നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങിന് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന അത്രയും വലിപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സമച്ചിത്രത്തിന് അത്രയും വലിപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പറിൻ്റെ വലിപ്പം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ ആവശ്യമുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങിലുള്ള അത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ കൃത്യമായിട്ട് അങ്ങനെ അളവൊന്നുമില്ല വേസ്റ്റ് തുണി എന്താണേലും കയ്യിൽ കരുതണം കാരണം എപ്പോഴും ഈ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിനൊരു നനവുണ്ടാവും അത് എപ്പോഴും തുടച്ചുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ ശരിയാവില്ല അപ്പോൾ ഇതുപോലൊരു സമചിതരം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഉരുളക്കഴങ്ങിന്ന് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതില് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഞാനിവിടെ വ വരയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ വരയിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വരയിടുന്നതാണ് ഇങ്ങനെയൊന്നും നേരത്തെ ഒന്നും കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മളെല്ലാം ആവും മത്സര സമയത്ത് തന്നെ ഇരുന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വരയിൽ കൂടെയാണ് ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വരയിടുന്നതാണ് നമ്മൾ മത്സരത്തിന് ചെല്ലുമ്പോൾ ഇതുപോലെ വരയിടണമെന്നൊന്നും നിർബന്ധമില്ല പിന്നെ കുട്ടിക്ക് കുറച്ച് സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയെ കെട്ട് ചെയ്താൽ ഡിസൈൻ നല്ല നല്ല പോലെ കിട്ടും അപ്പോൾ അതിനനുസരിച്ച് സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് അപ്പോൾ ഈ വരയെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വെച്ച് കട്ട് ചെയ്യുകയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കത്തിക്കൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ നമ്മൾ ശരിക്കും ഇതുപോലെയുള്ള കുഞ്ഞ് ഡിസൈൻ എല്ലാം കട്ട് ചെയ്യുന്നത് പേപ്പർ കട്ടർ വെച്ചിട്ടാണ് കേട്ടോ അതെ ഇതുപോലെ പേപ്പർ കട്ടറ് ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കിട്ടും നമുക്ക് ഇതാ ഇങ്ങനെ എന്താ എത്ര ചെറിയ പീസാണ് എടുക്കുന്നതെന്ന് ഇപ്പോൾ കാണിച്ചുതരാം ഒരു ചെറിയ പീസ് ഇതാ ഈ കാണുന്ന ഈ ഒരു ചെറിയ പീസ് കണ്ടോ ആ അത്രയും പോകുന്ന ഒരു പീസാണ് നമ്മളതിൽ നിന്ന് പുറത്തെടുക്കുന്നത് അതുപോലെ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് പുറത്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ നാല് സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ഇതൊരു പേസ്റ്റിൻ്റെ അടപ്പാണ് ഇത് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ തുണിയിലേക്ക് ഒന്നും യൂസ് ചെയ്യരുത് ഉള്ളൂ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ നമുക്കൊരു സർക്കിൾ കിട്ടും തുണിയിൽ ബ്രഷ് സ്കെയില് ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും നേരിട്ട് ഉപയോഗിക്കരുത് നമുക്ക് വെജിറ്റബിളിൽ എന്ത് വേണേലും ചെയ്യാം ഇനി ചെയ്യാൻ പോകുന്നത് ഇതാ ഈ വരച്ചിട്ടിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് പേനയുടെ നിബ് ആണ് പേനയുടെ നിബ് വെച്ചിട്ട് അതിൻ്റെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സർക്കിൾ ഉണ്ടല്ലോ അതിൻ്റെ നടുക്ക് ഒരു പ്രെസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ആ അത്രയും ഭാഗം അങ്ങോട്ട് ഇറങ്ങിപ്പോക്കോളൂ അങ്ങനെ നമ്മൾ ഇത്രയും ഭാഗവും ഈ നാല് ഡിസൈനിലും നമ്മളിതുപോലെ പ്രസ് ചെയ്തെടുക്കുകയാണ് കണ്ടോ നമ്മൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ അത് നനവ് അതിൻ്റെ വെള്ളം ഇറങ്ങിയത് കണ്ടോ അപ്പോൾ എന്താണേലും അത് തുടയ്ക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാ ഈ കാണുന്ന ഒരു ട്രയാങ്കിൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാം ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്ത് പുറത്തെടുക്കാൻ കിട്ടും അപ്പോൾ ദാ ഇതിനെ ഞങ്ങൾ ചെരിച്ച് കട്ട് ചെയ്ത് നമ്മൾ ആ ഒരു ട്രയാംഗിളിൻ്റെ പീസ് നമ്മൾ പുറത്തെടുക്കുകയാണ് കണ്ടോ ഈ ഈ ഒരു സൈഡിലുള്ള ട്രയാങ്കിൾ പീസ് നമ്മൾ പുറത്തെടുത്തു ജസ്റ്റ് ഒന്ന് തുടക്കുക ഒത്തിരി ബലം കൊടുത്ത് തുടക്കരുത് ഒത്തിരി ബലം കൊടുത്ത് തുടച്ചാൽ നമ്മുടെ ഡിസൈൻ ഡിസൈന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ അങ്ങ് നീങ്ങിപ്പോകും അതുകൊണ്ട് ഒത്തിരി ബലമൊന്നും കൊടുക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് തുടയ്ക്കുക എന്നുള്ള അറിയുമല്ലോ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് ഈ ഇത് നമുക്ക് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നോക്കാം അതിനു മുൻപ് ദ ഈ നാല് കോർണറുകളിൽ നമുക്ക് കുറച്ച് ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിന് ആ സ്ഥലത്ത് നമ്മളിതുപോലെ ജസ്റ്റ് ഈ പേനയുടെ നിബ് വെച്ച് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് ചെറിയ സർക്കിൾ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന അത്രയും എണ്ണമൊന്നും നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല ചെറിയ ഉരുളക്കിഴങ്ങ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എണ്ണം നിങ്ങൾ അറേഞ്ച് ചെയ്താൽ മതി ഒത്തിരി അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സർക്കിൾ എല്ലാം കൂടെ കൂട്ടിമുട്ടും അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പം അനുസരിച്ച് രണ്ടോ മൂന്നോ ഇത്തിരി വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ നാലെണ്ണം ആക്കിക്കോ കുഴപ്പമില്ല അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തെടുക്കുകയാണിപ്പോൾ ഇനി നമുക്കൊരു എതളിൻ്റെ ഡിസൈൻ വേണം അപ്പം നമ്മൾ നേരത്തെ ആദ്യമേ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പൂവാണ് ഒരു ഒരു ഡിസൈനാണേത് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡിസൈൻ അപ്പോൾ അത് നമ്മൾ ഇതുപോലെ കൂടെ ചേർത്ത് വയ്ക്കുകയാണ് ഇത് ഉരുളക്കിഴങ്ങിൻ്റെ മറ്റേ മറ്റേ ഭാഗമാണ് ഒരു ഒരു ഹാഫ് ഹാഫല്ലേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ അതിൻ്റെ അടുത്ത ഭാഗമാണ് അപ്പോൾ അതിൽ ആ പേപ്പർ ഇങ്ങനെ നേരെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാണ് ഈ ചെയ്യുന്നത് ഇതുപോലെ ഫോളോ ചെയ്താൽ മതി നല്ല കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ചെയ്യുന്നത് അതേപടി തന്നെ വരച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപാകത തോന്നുന്നുണ്ട് ഒരു ഇതുള്ള പോലെ തോന്നുന്നു തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് അന്നേരം മോഡിഫിക്കേഷൻസ് ചെയ്താൽ മതി പെട്ടെന്ന് ടെൻഷൻ ആകുകയോ ഒന്നും ചെയ്യണ്ട നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു അപാകത തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ആ കട്ട് ചെയ്ത് കിട്ടിയ മോൾഡിൽ തന്നെ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ മതി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാ ഇവിടെ ദ ഇതുപോലെ ഒരു നമ്മൾ എന്താ പറയണ ഒരു ക്രൗണിൻ്റെ ഷേപ്പിൽ ക്രൗണിൻ്റെ രീതിയിൽ നമ്മൾ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് പുറത്തെടുക്കുകയാണ് എല്ലാം നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് കട്ടിങ് കട്ട് ചെയ്യുന്നതെല്ലാം ഒരേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ആ കട്ട് ചെയ്ത് ചരിച്ച് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു കുഞ്ഞു പീസ് നമുക്ക് കിട്ടുന്നു അത് നമ്മൾ കളയുന്നു അതിനുശേഷം ഓരോ സർക്കിളിലും നമ്മൾ അനുസരിച്ച് വെക്കുന്നു പിന്നെ ഇത് ജസ്റ്റ് ക്യാരറ്റാണ് ഇത് നമുക്ക് സെൻറ്ററിൽ ഒന്ന് ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റിനെ നമ്മൾ ചെറിയ പീസുകളായിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൽ ചെറിയ ഒത്തിരി ചെറിയ പീസ് ആക്കണമെന്ന നിർബന്ധമൊന്നുമില്ല കുട്ടിക്ക് പറ്റുന്നത് എങ്ങനെയോ ആ ഒരു വലിപ്പത്തിൽ എല്ലാം കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനി നമ്മൾ നമ്മുടെ പോപ്ലിൻ പോപ്പ്ലിൻതുണിയാണിത് പോപ്ലിൻ തുണി നന്നായിട്ട് തേച്ചിട്ടുണ്ട് ഒത്തിരി വരകളൊന്നും ഇല്ലാത്ത രീതിയിൽ തേച്ചെടുക്കുക മത്സരത്തിന് പോകുന്നതിന് മുൻപ് അങ്ങനെ തന്നെ ചെയ്യുക നന്നായിട്ട് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഈ എന്താണ് സ്ട്രെയിറ്റ് ലൈൻസ് ഒന്നും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈൻസ് തലേദിവസം ജസ്റ്റ് ഒന്ന് തേച്ച് ആ ലൈൻസി കൂടെ ഒരു ലൈൻ ഉണ്ടാക്കി വരച്ച് തേച്ച് മടക്കി കൊടുത്ത് വിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കളറുകൾ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഈ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് ആദ്യം യെല്ലോ യൂസ് ചെയ്തു അതിൻ്റെ പുറമെ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗ്രീൻ യൂസ് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഗ്രീൻ ദാ ജസ്റ്റ് ഇതുപോലെ ഓ ഒരുമിച്ച് ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കളർ മിക്സ് ആയി പോകും കളർ മിക്സ് ആവുന്നത് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ മിക്സ് ആയി പോയാലും അയ്യോ തെറ്റിപ്പോയി എന്ന് വിചാരിക്കേണ്ട അതിൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ച് ആ കളർ ഗ്രീൻ കളർ അതിൻ്റെ പുറമേ ഒന്ന് തേച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതാ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക അതിന് പുറമേ ഒത്തിരി പെയിൻറ്റ് ഇതിപ്പോൾ സ്പോഞ്ചിലാണ് കേട്ടോ ഒഴിക്കുന്നത് സ്പോഞ്ച് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ആ സ്പോഞ്ചിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അതിന് പുറമേ എന്നിട്ട് നമ്മൾ ബ്ലൂ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ മൂന്ന് കളർ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഒരു മോൾഡിൽ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ബ്ലൂ കളറും അതിൻ്റെ മോളിൽ കൂടെ അതിൻ്റെ ആ ഔട്ടർ ലൈനിൽ കൂടെ ഒന്ന് വരച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് മൂന്ന് കളർ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്ന് കയ്യിലൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം തുണി വെള്ള ആയതുകൊണ്ട് നേരെ അതിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തുണിയിലൊക്കെ കളർ പറ്റും അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ സ്ഥിരമായിട്ടങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു പേപ്പറൊക്കെ ഇട്ടിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആദ്യമേ തന്നെ നേരെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യമേ തന്നെ തുണിയിലേക്ക് നേരിട്ട് പ്രിൻ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു ഒരു വേസ്റ്റ് പേപ്പറിലൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ശരിക്കുള്ള തുണിയിലേക്ക് പ്രിൻറ് ചെയ്യാവുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ ഒരു ഔട്ടർ ബോർഡർ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ സ്ക്വയറിനെ ചെറുതായിട്ടൊന്ന് ചെരിച്ച് ഒരു ഔട്ടർ ബോർഡർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ ഡിസൈൻ കാണിച്ച് തന്നിട്ട് ചെയ്യുന്നത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ ഡിസൈൻ ഇതാണ് നമ്മുടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ സ്ക്വയർ സ്ക്വയർ മോൾഡ് ഉണ്ടല്ലോ ആ സ്ക്വയർ മോൾഡിനെ ഒന്ന് ചെരിച്ച് സ്ക്വയറായിട്ടല്ല ചെരിച്ച് ചെരിച്ച് നമ്മൾ വെച്ച് പ്രിൻറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നത് നമുക്ക് നോർമലി നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ സ്ക്വയറിനെ ഒന്ന് ചെരിച്ച് വയ്ക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ സ്ക്വയറിനെ നേരെ ചെരിച്ചാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തവണ പ്രിൻ ഒരു തവണ ഈ മഷീ മീൻസ് പെയിൻറ്റിൽ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം രണ്ട് തവണയൊക്കെ പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ നമുക്ക് അത്ര വ്യക്തമായിട്ട് കിട്ടില്ല രണ്ട് മൂന്നൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ആ പെയിൻറ്റ് മുഴുവൻ നമ്മൾ ആ തുണിയിലേക്ക് അങ്ങ് വലിഞ്ഞു പോകുമല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല മാക്സിമം രണ്ട് തവണയെ ഒരു ഒരു തവണ പെയിന്റിൽ പ്രസ് ചെയ്തതിന് ശേഷം വെക്കാൻ പാടുള്ളൂ ഇതിൻ്റെ കോർണറുകൾ തമ്മിൽ അങ്ങ് മുട്ടിയിരിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നേരെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് നമ്മൾ വരികയാണ് എപ്പോഴും ഈ പെയിൻ്റിങ്ങിനെ തുണിയിലേക്ക് വെക്കുമ്പോൾ ഒരു ഒരു പേപ്പർ ഒരു ന്യൂസ് പേപ്പർ തന്നെ വിട്ടിട്ടൊന്ന് വെക്കുന്നതായിരിക്കും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ എങ്ങാനും താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിസൈൻ അവിടെ പതിയും കണ്ടോ കയ്യിലിങ്ങനെ മഷിയുള്ളതുകൊണ്ട് അത് നേരിട്ട് അതിലേക്ക് പതിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തുണിയോ ഒരു വേസ്റ്റ് തുണിയോ ഒക്കെ കയ്യിൽ എപ്പോഴും കരുതണം കയ്യിൽ കയ്യിൽ മഷി അധികം പറ്റിയിട്ടുണ്ട് നമ്മൾ കയ്യിൽ പെയിൻ്റ് അധികം പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് എന്താണെങ്കിലും തുടച്ചിട്ടേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ കാരണം നമ്മൾ ആ ഒരു ടെൻഷനിൽ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കൈ ചിലപ്പം നമ്മൾ തുണിയിലേക്ക് നേരിട്ട് തൊടും അപ്പം തുണി തുണിയുടെ നീറ്റ്നെസ് ഈ മാർക്ക് ഇടുന്നതിലൊരു പ്രധാന ഘടകമാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അത് മറന്നു പോകരുത് മാക്സിമം രണ്ട് തവണ കൂടുതൽ പ്രസ് ചെയ്യരുത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു വിധത്തിൽ തന്നെ നമ്മുടെ ബോർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് ഡിസൈൻ വെച്ചിട്ട് തന്നെ നമ്മുടെ ബോർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് പിന്നെ ഈ തുണി ഇപ്പം നമുക്ക് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ മഷി അല്ലെങ്കിൽ അതിൻ്റെ പെയിൻറ് ഓര എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ആ സ്പോഞ്ചിനെ മറിച്ചിട്ടാൽ മതി കാരണം നമ്മൾ പ്രെസ്സ് ചെയ്യുന്നതിനനുസരിച്ച് സ്പോഞ്ചെല്ലാം അപ്പുറത്തെ സൈഡിൽ പോയിട്ടുണ്ടാവും ഇനി ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ഇതാ ഇതുപോലെ ഒരു നമ്മുടെ ബോർഡർ ഇങ്ങനെയാണല്ലോ വരുന്നത് നമ്മുടെ ബോർഡർ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ബോർഡറാണ് മടക്കി തേച്ച് കൊടുത്തു വിടണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ബോർഡറിൽ നമ്മുടെ ഡിസൈൻ ഇതാ ഇങ്ങനെ ആ പ്ലസ് വരുന്ന സൈഡത്ത് ഇതാ ഇങ്ങനെ രണ്ട് വശവും ചേർന്ന് വരുന്ന രീതിയിൽ പ്രിൻറ്റ് ചെയ്യുക അതായത് നാല് കോർണറുകളും കണ്ടോ ഈ ഒരു ലൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രിൻറ്റ് ഈ കോർണറിൽ നിന്ന് തുടങ്ങണം അതായത് ഏത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതാ കോർണറിൽ നിന്ന് തന്നെ തുടങ്ങണം കണ്ടോ ഇപ്പോൾ മനസ്സിലായോ എന്താ വന്നിരിക്കുന്നതെന്ന് ഇനി അടുത്ത ഡിസൈൻ വെക്കുമ്പോൾ ആ വരയിലേക്ക് ചേർന്ന് വരുന്ന ഈ കോർണറിൽ ഈ കോർണർ വരുന്ന രീതിയിൽ തന്നെ പ്രിൻ്റ് ചെയ്താൽ ആ ഡിസൈൻ അങ്ങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ നമുക്ക് കിട്ടും മുകളിലേക്കുള്ള ലൈനിലും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തരാം മുകളിലേക്കുള്ള ലൈൻ ചെയ്യുമ്പോൾ ആ ഒരു ഡിസൈൻ അതുപോലെ തന്നെ ലൈനിൽ ചേർന്ന് വരുന്ന രീതിയിൽ അങ്ങ് ചേർത്ത് പ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ലൈൻസും എല്ലാ എല്ലാ മോൾഡും ആ ലൈനിൽ കൂടെ തന്നെയാണ് പോകുന്നത് ഇനി ഈ ഡിസൈൻ ചെയ്യുമ്പോഴെന്താ ചെയ്യുന്നത് ഇതാ ഇതുപോലെ തന്നെ ചേരിച്ച് എല്ലാം ചേരിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഡിസൈനാണ് നമ്മൾ ഈ തുണിയിലെല്ലാം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തു പോയാൽ ഈ ഒരു ഒരു ഔട്ടർ ബോർഡർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ നമ്മൾ മുഴുവൻ ഡിസൈൻ മുഴുവൻ ഭാഗത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് ഔട്ടർ ബോർഡർ മുഴുവൻ നമ്മൾ ഈ ഒരു ഡിസൈൻ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാണ് അതിനുശേഷം വേണം നമുക്കിനിയിപ്പോൾ എല്ലാ നമ്മൾ എന്ത് ചെയ്യുന്ന ഡിസൈൻ ആണേലും സമയമനുസരിച്ചേ ചെയ്യാവുള്ളൂ എങ്ങ കുട്ടി കുറച്ച് പതുക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസൈൻ ഡിസൈനിൽ മാറ്റം വരുത്തുക എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ചോദിച്ചാൽ മതി അതിനനുസരിച്ചുള്ള ഒരു എന്തെങ്കിലൊക്കെ മോഡിഫിക്കേഷൻ ഞങ്ങൾ പറഞ്ഞു തരാം ചെയ്യുന്നതിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ആ ഡിസൈനൊക്കെ നമുക്ക് നയിച്ച് തരാണെങ്കിൽ അതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ നമുക്ക് സമയമുള്ളതിനനുസരിച്ച് നമ്മുടെ ഡിസൈൻ ചെയ്യാമതി മൂന്ന് മണിക്കൂറാണുള്ളത് മൂന്ന് മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ മൂന്ന് മണിക്കൂർ കൊണ്ട് ഡിസൈൻ കട്ട് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം അത് മത്സരത്തിന് പോകുന്നതിന് ഒരു ഒരു മുമ്പ് ഒരു സമയം ഒരു തവണയെങ്കിലും ഇതൊക്കെ ഒന്ന് തുണിയിലും ചെയ്ത് നോക്കണം അതുപോലെ തന്നെ സമയം വെച്ചും ചെയ്തു നോക്കണം മൂന്ന് മണിക്കൂറിൽ നിന്നുള്ള സമയം വെച്ചും ചെയ്തു നോക്കണം അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന കളറുകൾ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ ഓരോരുത്തർക്കും കളർ കോമ്പിനേഷൻസ് ഒക്കെ ചിലപ്പോൾ വേറെ വേറെ കളറുകളായിരിക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പല പല കളറുകൾ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി അപ്പം നല്ല കളർ ഏതാന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ടർ ഡിസൈൻ വരുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഗ്യാപ്പുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ഓരോ ഓരോ ഡയമണ്ട് വെച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മളൊരു ഒരു ഒരു ഫ്ലവർ ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ ഞാൻ സർക്കിൾ വരുത്തിയിരിക്കുന്നത് ജസ്റ്റ് ഒരു 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 പാത്രത്തിൻ്റെ ഒരു ചെറിയ പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇതിലേക്ക് പ്രസ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഇതുപോലെ ഒരു സർക്കിൾ കിട്ടും അതിന് ശേഷം എന്താ ഇങ്ങനെ കട്ട് ചെയ്ത് കൊത്തി എടുത്താൽ മതി അവരേക്കൂടെ തന്നെ കട്ട് ചെയ്താൽ മതി പിന്നെ സൂക്ഷിച്ച് കട്ട് ചെയ്യണം കൈ കൈ സൂക്ഷിക്കണം കേട്ടോ അതിന് ശേഷം ഇതുപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പീസിനെ നമുക്ക് എടുത്തു കളയാൻ പറ്റും അപ്പോൾ ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്ത് നമ്മളൊരു സർക്കിൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ എന്നിട്ട് ഒരു ഒരു ഫ്ലവർ ഡിസൈൻ പോലെ ചെയ്യാണ് പിന്നെ ഒരു കാര്യം ഇനിയിപ്പോൾ എങ്ങാനും ഈ ഉരുളക്കിഴങ്ങിൽ ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൽ ഇതുപോലെ സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാരറ്റിൽ കട്ട് ചെയ്താലും മതി കേട്ടോ ക്യാരറ്റ് ആകുമ്പോൾ എന്താണെങ്കിലും ഒരു സർക്കിൾ ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ ക്യാരറ്റിൽ കട്ട് ചെയ്താലും മതി അതിന് ശേഷം ഇതായി ഇതുപോലെ ഒരു ഡിസൈൻ കട്ട് ചെയ്ത് നമ്മൾ പുറത്തെടുത്ത് കളയുകയാണ് ക്യാരറ്റിലാകുമ്പോൾ ഇത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് നല്ല എളുപ്പമായിരിക്കും ഉരുളക്കിഴങ്ങിൽ പിന്നെ ഒരു വട്ടമൊക്കെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുട്ടിക്ക് പാടാണെങ്കിൽ ക്യാരറ്റിൽ ചെയ്യുക അപ്പോൾ അതിൽ നമ്മൾ ഇത് ഇതുപോലെ ഒരു ഡിസൈനാണ് എടുത്തിരിക്കുന്നത് അത് ഇതായി ഇതുപോലെ നമ്മൾ എല്ലാ ഡിസൈൻ ഇപ്പോൾ റെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഗ്രീൻ ബ്ലാക്ക് ഗ്രീൻ ബ്ലൂക്ക് അകത്ത് ബ്ലൂവിനകത്ത് നല്ലത് ഇങ്ങനെ എടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് റെഡ് ആണ് നല്ലത് അപ്പോൾ നമ്മൾ ആ റെഡ് കളർ വെച്ചിട്ടാണ് അവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ സെൻറ്റർ ഡിസൈനിലേക്ക് കിടക്കുകയാണ് ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്യാരറ്റ് ആണ് ആ ക്യാരറ്റ് ഇങ്ങനെ നടുക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും നടുക്ക് കേട്ടോ നമ്മുടെ ടേബിൾ ക്ലോത്തിൻ്റെ ഏറ്റവും നടുക്ക് അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മളൊരു ക്രൗണിൻ്റെയൊക്കെ ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവർ ഡിസൈൻ ഇതാണ് ഇവിടെ പ്രസ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ പ്രെസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇതിപ്പോൾ നേരെ ഞാൻ തുണിയിലേക്കാണ് വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മളെപ്പോഴും ഒരു വേറൊരു വേറൊരു വേസ്റ്റ് പേപ്പറിലേക്ക് എന്തെങ്കിലും ഒന്ന് പ്രിൻറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ നേരെ തുണിയിലേക്ക് വെക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ഒരു പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം അതങ്ങ് കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളറ് ബ്ലൂ ആൻഡ് റെഡ് ആണ് ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ യൂസ് ചെയ്യാം കേട്ടോ അതിനുശേഷം നേരത്തെ ആ സെൻറ്ററിൽ വെച്ചിരുന്ന ആ ഡിസൈൻ ഗ്രീൻ റെഡ് കളറിൽ യൂസ് ചെയ്തിരുന്ന ഡിസൈൻ ഗ്രീൻ കളറാക്കിയിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ എന്നിട്ട് ഇനി ചെയ്യുന്ന ഡിസൈൻ ആവശ്യമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഈ നാല് കോർണറുകളിലും അതങ്ങ് വെച്ചാൽ മതി